പെട്ടെന്ന് നന്നായിട്ട് കിളിത്ത് വരാനായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. പക്ഷേ പൂ പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്ന് 10 മണി ചെടിയുടെ ഈ മഴക്കാല പരിചരണം നോക്കാം. കാരണം നമ്മുടെ വീഡിയോയിൽ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ 10 മണി ചെടിയുടെ ഈ ഒരു പരിചരണം എന്താണ്, എങ്ങനെയാണ് ഈ മഴക്കാലത്ത് ഇതിനെ നോക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. കാരണം ഇപ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്, നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള നമ്മുടെ ഒരു നൊസ്റ്റാൾജിയാണ് ഈ ഒരു 10 മണിപ്പൂ എന്ന് പറയുന്നത് അല്ലേ. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ 10 മണി ഇത് വാടുന്ന സമയം എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ഈ 10 മണിയുടെ കാര്യങ്ങളും 10 മണി എങ്ങനെയാണ് ഈ മഴക്കാലത്ത് പരിചരിക്കേണ്ടതെന്നും അതിന് നടുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ 10 മണിപ്പൂ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഈ പറമ്പിൽ നിറയെ 10 മണിപ്പൂക്കളാണ് നിൽക്കുന്നത്. ഓരോ സ്ഥലത്തും ഫലവൃക്ഷങ്ങൾ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ ചുറ്റിനും നിറയെ 10 മണിപ്പൂക്കൾ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിൽക്കാനുള്ള പരിപാടിയുണ്ടോ. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ള വിൽക്കാനുള്ള ഇതുവരെ അങ്ങനെയൊന്നും പ്ലാൻ ഇല്ല, പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം, അവർക്ക് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവരുടെ നമ്പരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒത്തിരി ഏകദേശം 150 മേളിൽ വെറൈറ്റീസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ മഴ സമയത്ത് നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മളിതൊന്ന് വെട്ടി നല്ല വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം കൂടുതലായി കഴിഞ്ഞാൽ ഇത് പെട്ടെന്നാണ് ഇത് വെള്ളം നിൽക്കുകയും ഈ മണ്ണിനകത്ത് വെള്ളം നിൽക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് ഇതങ്ങ് ചീഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് എത്ര നിറയെ പൂവുണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. കാരണം നോക്കിയാൽ ഇതിനകത്ത് നല്ല പൂവുണ്ട്, അതുപോലെ തന്നെ നിറയെ മുട്ടുകളുണ്ട് കണ്ടോ. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക, കട്ട് ചെയ്ത് നല്ല കുറ്റിയായിട്ട് നിർത്തുക. അന്നേരം തന്നെ നമ്മുടെ ഈ ചെടികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യും, നമുക്ക് ഒത്തിരി ഇതിനകത്തുനിന്ന് മറ്റ് ചെടികൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതങ്ങ് കട്ട് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു താഴ്വശത്ത് തന്നെ ഇത്രയും തന്നെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം, അതിൻ്റെ കുറ്റി മാത്രം നിന്നാൽ മതി. എന്തുമാത്രം പൂവുണ്ടെങ്കിലും നമ്മളതിന് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടണ്ട. കാരണം ഇത് ഇത്രയും കട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിഷമമുണ്ടാവും, പക്ഷേ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇതങ്ങ് കട്ട് ചെയ്യുക, കാരണം നമുക്ക് അത്രയും തന്നെ നമുക്ക് തൈ കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ ഇതിനകത്ത് നിറയെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് അടുത്ത പൂവ് നിറയെ ഇതിനകത്ത് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് കുറച്ച് എല്ലുപൊടി നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അങ്ങനെ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അങ്ങ് കട്ട് ചെയ്ത് എല്ലാ തണ്ടും മുറിയത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളിത് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്തുള്ള പുല്ലും കാര്യങ്ങളും എല്ലാം, ഇതിനകത്തെല്ലാം കളകളുണ്ടാകും, അതെല്ലാം പറിച്ച് കളയണം. അതിനകത്ത് നമ്മളിടെ ഇളക്കി കൊടുക്കേണ്ടതും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുല്ലെല്ലാം കളയുക. അതുപോലെ തന്നെ ഇതുപോലൊരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഇതിൻ്റെ ഇടയൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇട ഇളക്കാറില്ല, പക്ഷേ നമ്മളത് മണ്ണ് കൂട്ടി കൊടുക്കാറുണ്ട്. ഇവിടെ ഇതിന് ഇതുപോലൊന്ന് ഇടയൊന്ന് ഇളക്കി ഇതിൻ്റെ വെള്ളം ഇതിനകത്ത് നന്നായിട്ട് നീർവാർച്ച ഉണ്ടാകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് പോകും. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടി നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഈ ഒരു ലെവലിൽ തന്നെ ലെവൽ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കിളുത്ത് വരികയും ചെയ്യും. ഒരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തെല്ലാം നിറയെ പൂവെന്ന് നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇതൊക്കെ കട്ട് ചെയ്തിട്ടൊരു 3-4 ദിവസമേ ഉള്ളൂ. നോക്കിയാൽ നിറയെ ശിഖരങ്ങൾ, ചെറിയ ശിഖരങ്ങൾ ഒത്തിരി വരുന്നുണ്ട് കണ്ട. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് ഈ ചെടികളെല്ലാം ഇതിനകത്ത് പൂത്ത് ഉലഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്തു. ഇനി പ്രൂൺ ചെയ്തത് പെട്ടെന്ന് നന്നായിട്ട് കിളുത്ത് വരാനായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമുണ്ട്, നമ്മുടെ വീട്ടിലെ തേയിലമട്ട്. നിങ്ങൾ വീട്ടിലെല്ലാം വേസ്റ്റാക്കി കളയുന്ന തേയിലമട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെട്ടെന്നാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. പക്ഷേ പൂ പിടിക്കാനായിട്ട് നമ്മൾ കുറച്ച് എല്ലുപൊടി ഒരു 2 ദിവസമെങ്കിലും ഒന്ന് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, എല്ലുപൊടിയാണ് അതിനകത്ത് ഫോസ്ഫറസ് കൂടുതലുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൂ പിടിക്കാനായിട്ട് എല്ലുപൊടി നല്ലതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴത്തൊലി ഉണ്ടാവും, പഴത്തൊലി ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പഴത്തൊലി ഒരു 2-3 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം അതൊന്ന് ഒഴിച്ചു കൊടുത്താലും നിറയെ പൂവുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മഴ സമയത്ത് എങ്ങനെയാണ് നടുന്നതെന്നും കൂടെ കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെക്കാനായിട്ട് ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്നത് മണ്ണ് അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇത് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് മണ്ണിൽ നിന്ന് മറ്റ് കീടബാധയൊന്നും ഉണ്ടാകാതെ അല്ലെങ്കിൽ ചീഞ്ഞു പോകാതൊക്കെ ഇരിക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത് നന്നായിട്ട് പൂക്കാനും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടി നന്നായിട്ട് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് പോട്ടിംഗ് മിക്സറായിട്ട് നമ്മുടെ കയ്യിലുള്ള മണ്ണിര കമ്പോസ്റ്റോ നമ്മുടെ ചാണകപ്പൊടിയോ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലാതെ ഇത് തന്നെ വേണമെന്നില്ല പക്ഷേ ഇത് എല്ലുപൊടി അത്യാവശ്യമായിട്ടും പൂവ് ഉണ്ടാകാനായിട്ട് നല്ലതാണ് അപ്പോൾ അത് ഇടയ്ക്കാണെങ്കിലും ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിത് ചെടിച്ചട്ടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചെടിച്ചട്ടി എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഹോളുള്ള അത്യാവശ്യം നല്ല നീർവാർച്ചയുള്ള മണ്ണ് വേണം അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ ഈ ഡ്രെയിനേജ് ഹോളും ഉണ്ടാവണം കാരണം ഇത് പെട്ടെന്ന് മോശമാകുന്ന അല്ലെങ്കിൽ വെള്ളം കൂടുതൽ കെട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്നൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചെടിച്ചട്ടി തന്നെ വേണം അതിനകത്ത് ആ ഹോള് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് അടയാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ കല്ലും കൂടെ വെച്ച് വേണം നമ്മൾ ഈ പോട്ടിംഗ് മിശ്രം നിറയ്ക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ചട്ടിയിൽ മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറയ്ക്കുക അത്യാവശ്യം നീർവാർച്ചയുള്ള മണ്ണ് തന്നെ ആയിരിക്കണം അതുപോലെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ചെടിയുടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ അത് വേണം നമ്മൾ നടാൻ ഇനി നടുന്നതിന് മുൻപ് നമ്മൾ ഈ ഒരു മൂന്നാല് ഇതിൻ്റെ ഇല ഒന്ന് മാറ്റി ഈ ഒരു തണ്ട് ഭാഗം ഒന്ന് ഫ്രീ ആക്കി വെക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നടുന്നതെങ്കിൽ കൂടുതൽ ശിഖരങ്ങളോടുകൂടി തന്നെ വളരാനിട വരും അപ്പോൾ ഇത് നമ്മൾ മൂന്നാലെണ്ണമൊക്കെ ഇതുപോലെ താഴത്തെ ഇലയൊക്കെ മാറ്റി ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു ഭാഗവും കൂടെ കട്ട് ചെയ്ത് നമുക്കിത് നന്നായിട്ട് നടാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ തലയും വാലും ഇതിൻ്റെ ചെറിയ താഴ്വശത്തുള്ളതും മുകളിലത്തെ തലയും അത് കട്ട് ചെയ്തു നമുക്കിനി പതുക്കെ ഒരു ചെറിയ കമ്പ് കൊണ്ട് ഓരോ എവിടെയാണോ നടേണ്ടത് അവിടെ ഒത്തിരി ആഴത്തിലല്ലാത്ത രീതിയിൽ നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വെച്ച് പതുക്കെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ചെടി വെച്ചു ഇനി ഇതിനകത്തേക്ക് കുറച്ച് അത്യാവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക ഒത്തിരി വെള്ളം ഒഴിച്ച് ഇത് പ്രശ്നമാക്കരുത് അത്യാവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക മഴ പെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് മഴ കൂടുതൽ കൊള്ളാത്ത സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയും ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ മഴ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മൾ കിളുക്കാത്തതാണ് അതുകൊണ്ട് ചിലപ്പോൾ ചീഞ്ഞു പോകും അപ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മുതൽ ഇതിനകത്ത് മുളകൾ വരികയും നല്ല രീതിയിൽ കിളുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഇതെല്ലാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നീർവാർച്ചയുള്ള മണ്ണ് തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ കൂടുതൽ മഴ നനയുന്നുണ്ടെങ്കിൽ അതൊന്ന് തണലത്തേക്ക് അല്ലെങ്കിൽ മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും നമ്മളിത് ഹാങ്ങിങ് പോട്ടായിട്ട് ഹാങ്ങിങ് പ്ലാന്റായിട്ട് നമ്മൾ മിക്കവരും നന്നായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട് പക്ഷേ അത് ഈ മഴ സമയത്ത് നമ്മുടെ ഷെയ്ഡുകളിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ആ ചാർത്ത് വന്ന് വീഴുന്ന ഭാഗത്തൊക്കെ ആണെങ്കിൽ ഒത്തിരി വെള്ളം വരും അപ്പോൾ അത് ആ സമയത്ത് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന നല്ലതാണ് കൂടുതൽ വെള്ളം വീഴാതെ തന്നെ നോക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മോശമായി പോകും അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്താണെങ്കിലും അത്യാവശ്യം ഡ്രെയിനേജ് എല്ലാം നോക്കി ഡ്രെയിനേജ് ഹോളുണ്ടോയെന്നും അതുപോലെ തന്നെ വെള്ളം നല്ല നീർവാർച്ചയുള്ള മണ്ണും ഒക്കെ വേണം വെള്ളം നന്നായിട്ട് പോകുന്ന രീതിയിലുള്ള നീർവാർച്ചയുള്ള മണ്ണും ഒക്കെ ആയിരിക്കണം ഇതിന് ഇടേണ്ടത് ഇത് ഈ ഒരു വെറൈറ്റി നല്ലതാണ് ഇതിൻ്റെ ഇലയിൽ പ്രത്യേക ഭംഗിയുണ്ട് ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് നന്നായിട്ട് നല്ല ബുഷിയായിട്ട് കിടന്നോളും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു വെറൈറ്റി നമ്മൾ ഈ ചെയ്തിരിക്കുന്ന മുഴുവൻ ഇവരുടെ രണ്ടുപേരുടെയുമാണ് അപ്പോൾ ഇത് മാത്യു ആണ് മാത്യു പോലീസിൽ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇത് ലിൻഡ മാത്യുവിൻ്റെ വൈഫും കുട്ടികളും വൈഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നല്ലേ ഹോസ്പിറ്റലാണ് അല്ലേ ആ കണ്ട ഹോസ്പിറ്റലാന്ന് കുഞ്ഞു തന്നെ പറഞ്ഞു അപ്പോൾ ഇവർ ഇവരുടെ ഈ ജോലിയുടെ തിരക്കിനിടയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് വേറെ ആരുടെയും സഹായമില്ലാതെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ എന്തായാലും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചത് അപ്പോൾ അത്യാവശ്യം ആർക്കെങ്കിലും പൂക്കൾ വേണോ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് സാധിച്ചതിൽ അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ